വെൽക്കം ടു ടീനാസ് ഫാബുലസ് കോർണർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈകളിലുണ്ടാകുന്ന ചുളിവുകൾ, അതേപോലെ തന്നെ ഡ്രൈനെസ്, ഇതൊക്കെ മാറ്റി കൈ സൂപ്പർ സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കൈകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മൾ കൈകൾ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൈകൾക്ക് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുത്തില്ല എങ്കിൽ സ്കിൻ റഫ് ആകാനുള്ള ചാൻസ് ഉണ്ട്, ഡ്രൈനെസ് ഉണ്ടാകും, റിങ്കിൾസ് ഉണ്ടാകും. അപ്പം ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും ഇതിനുള്ള മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്, അതായത് വന്നാലും നമുക്ക് എന്തൊക്കെ റെമഡീസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ സ്കിൻ ഡ്രൈ ആകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം വെതർ ചേഞ്ച് ആകുന്ന, കാലാവസ്ഥ ചേഞ്ച് ആകുന്നത് മൂലം ഡ്രൈ എയർ ആണ് മെയിൻ ആയിട്ടുള്ള കാരണം. അതേപോലെ തന്നെ ശരീരത്തിൽ ജലാംശം കുറയുന്ന അവസ്ഥ, അതേപോലെ തന്നെ ഉറക്കക്കുറവ്, അതേപോലെ തന്നെ അമിതമായിട്ട് ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നവരിൽ, പിന്നെ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിനിൽ ഉപയോഗിച്ചേക്കുന്ന കെമിക്കൽസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം, അതേപോലെ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ അസുഖങ്ങളുണ്ടെങ്കിൽ അതുമൂലമൊക്കെ സ്കിന്ന് ഡ്രൈ ആകാറുണ്ട്. ഇനി നമ്മുടെ കൈകളിലുണ്ടാകുന്ന ചുളിവുകളുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏജ് ഒരു ഫാക്ടറാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുന്ന അവസ്ഥ, പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി അധികമായിട്ട് വെയിൽ കൊള്ളുകയാണെങ്കിൽ നമ്മൾ അൾട്രാവയലറ്റ് റേസിന് എക്സ്പോസ് ആകുന്നുണ്ട്, അത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ്, നമുക്ക് എന്തെങ്കിലും അസുഖം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും റിങ്കിൾസിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ റിങ്കിൾസും ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള ബെസ്റ്റ് ഹോം റെമഡിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് 3 സ്റ്റെപ്സാണുള്ളത്, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ റെമഡി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിൻ്റെ പ്രിപ്പറേഷനും ആപ്ലിക്കേഷനും ഒക്കെ കണ്ടിട്ട് വരാം. എൻ്റെ കൈകൾ ഇപ്പോൾ ഇങ്ങനെയൊരവസ്ഥയിലാണ്. ഇതെൻ്റെ ഇടത്തെ കൈയാണ്. ഈ കയ്യിൽ ഞാൻ ചെയ്ത് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് 3 സ്റ്റെപ്സാണുള്ളത്. അതിൽ 1-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അതിനായിട്ട് ഞാനൊരു ബേസിലിൽ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പ് നമ്മുടെ സ്കിന്നിലെ ഡേർട്ടിനെയും ടോക്സിൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നു, പിന്നെ ഇത് സ്കിന്നിലെ പോർസ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതൊരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്, ഇത് ഡെഡ് സ്കിന്നിനെ സോഫ്റ്റ് ആക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ കൈവച്ച് തന്നെ ഉപ്പ് വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ലെഫ്റ്റ് ഹാൻഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കൈ ഞാൻ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, എന്നിട്ട് വലത്തെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൈ ഞാനൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, എന്നിട്ട് വലത്തെ കൈ കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ സ്റ്റെപ്പിന് മൊത്തത്തിൽ 7 മിനിറ്റ് എടുത്തു. നിങ്ങൾക്ക് 7 മുതൽ 10 മിനിറ്റ് വരെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 2-ാമത്തെ സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. അതിനായിട്ട് ഞാനൊരു ബൗളിൽ 1.5 ടീസ്പൂണോളം ഉള്ള ഷുഗറാണ് എടുത്തേക്കുന്നത്. പഞ്ചസാര നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. ഇത് സ്കിന്നിലെ അഴുക്കും ബാക്ടീരിയ ഒക്കെ നീക്കം ചെയ്യുന്നു, അതേപോലെ തന്നെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യുന്നു, പിന്നെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങാ നീരാണ്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാ നീരിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോയുടെ ജ്യൂസ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ടൊമാറ്റോ തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പീസിലേക്ക് നമുക്ക് ഷുഗർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രബായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ലെമൺ ജ്യൂസിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് സ്കിൻ ഡാമേജ് കുറയ്ക്കുന്നു, അതേപോലെ തന്നെ സ്കിന്നിലെ ചുളിവുകൾ കുറയ്ക്കുകയും നാച്ചുറലി ലൈറ്റൻ അപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ക്രബിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്ക്രബ് ചെയ്യുമ്പം ജെന്റിലായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ സർക്കുലർ മോഷനിൽ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ സ്ക്രബിങ് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ മാക്സിമം മതിയായിരിക്കും. ഇപ്പോൾ കൈയുടെ എല്ലാ ഭാഗത്തും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നോർമൽ വാട്ടർ വെച്ച് കൈയൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ള ടവൽ വെച്ച് കൈയെ നമുക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസിംഗ് ആണ്.
അതിനായിട്ടൊരു ബൗളിൽ ഒരു ടീസ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തൈര് വേണ്ടെങ്കിൽ അതിന് പകരം പശുവിൻ പാൽ എടുക്കാവുന്നതാണ്. ഈ തൈര് ഒരു മൈൽഡ് എക്സ്ഫോളിയന്റ് ആണ്. ഇത് ഡ്രൈ സ്കിന്നിനെ റിമൂവ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുകയും ചെയ്യുന്നു. ഇനി ഇതിലേക്ക് വേണ്ടത് തേനാണ്. ഞാനിവിടെ പതഞ്ജലിയുടെ തേനാണ് എടുത്തേക്കുന്നത്. അത് അര സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. തേനിന് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് റിങ്കിൾസിനെ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുന്നു, പിന്നെ ഒരു ഹെൽത്തി ഗ്ലോ സ്കിന്നിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇനി ലാസ്റ്റായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഗ്ലിസറിൻ ആണ്. അര ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്ലിസറിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഗ്ലിസറിൻ ഒരു എഫക്റ്റീവ് മോയ്സ്ചറൈസർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മോയ്സ്ചറൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ കോട്ടൺ ബോൾ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കൈവച്ചും അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. സർക്കുലർ മോഷനിൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മസാജും കഴിഞ്ഞു. ഇനി 10 മിനിറ്റ് ഇതേപോലെ തന്നെ വയ്ക്കാം. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കയ്യിലെ ഡ്രൈനെസ്, റിങ്കിൾസ്, ടാൻ ഒക്കെ റിമൂവ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നല്ലൊരു ഹെൽത്തി ഗ്ലോ കൊടുക്കുകയും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ 3 സ്റ്റെപ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 സ്റ്റെപ്സാണ് ക്ലിൻസിങ്, സ്ക്രബിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആയി, അതേപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി, ഒരു ഹെൽത്തി ഗ്ലോ തന്നെ സ്കിന്നിനും ഉണ്ട്. നിങ്ങളുടെ കയ്യിലെ ഡ്രൈനെസ്സിനും റിങ്കിൾസിനും അനുസരിച്ച് ആഴ്ചയിൽ 1-2 ദിവസം ഈ റെമഡി ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒത്തിരി ഹാർഷായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഹാൻഡ് വാഷ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് സോപ്പ് ഫ്രീ ആയിട്ടുള്ളത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഹെൽത്തി ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, പിന്നെ അൾട്രാവയലറ്റ് റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ സ്കിന്നിലെ ഡ്രൈനെസ് ആൻഡ് റിങ്കിൾസ് എക്സസീവ് ആയിട്ടുണ്ടോ, ഒരുപാട് റഫ് ആയിട്ടുള്ള സ്കിന്നാണ്, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ റെമഡി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.